അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg കേക്കിന് വേണ്ട ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേസിക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് കറക്റ്റ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം എല്ലാ മെഷർമെൻറ്റും കറക്റ്റായിട്ട് ചെയ്യണം, എന്നാലേ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം, ഫ്ലോർ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും ഒക്കെ. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതിൽ നിന്നെടുത്ത മൈദക്ക് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്കമ്മിൻ്റെ കൊക്കോ പൗഡറാണ്. ഇനി ഇതെല്ലാം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള. എന്നിട്ട് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്ത് ഈ ഒരു പരിവായി സ്മൂത്തായി വരുമ്പം ഇതിലേക്ക് പൊടിച്ചു വെച്ച 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ടല്ല, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ പഞ്ചസാര കംപ്ലീറ്റ് ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1 teaspoon വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതും ബീറ്റ് ചെയ്ത് റെഡി ആയതിന് ശേഷം ലാസ്റ്റായിട്ട് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടറും ചേർത്ത് കൊടുക്കുക. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം. അങ്ങനെ ഓയിലും ചേർത്തൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്ലോലി മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ഓവർ സ്പീഡിൽ ചെയ്യരുത്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ആയിട്ട് പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കിനുള്ള. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ട് സോസ് പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അവലിൽ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒത്തിരി ഓയിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്ത് ബട്ടർ ഉപയോഗിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സോസ് പാൻ ഒന്ന് ഹീറ്റായി വരുമ്പം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സോസ് പാനിൻ്റെ താഴെ ഒരു തട്ടുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കേക്ക് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സോസ് പാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊന്ന് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 30-40 മിനിറ്റ് എടുക്കും ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമും പാത്രമൊക്കെ അനുസരിച്ച് ഇത് സമയത്തിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഫുള്ള്. അങ്ങനെ ഇപ്പോൾ ഇതൊരു 35-40 മിനിറ്റ്സ് ആയ സമയത്ത് ഞാൻ തുറന്ന് നോക്കിയതാണ്, കേക്ക് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് നോക്കുക. അപ്പം നല്ല പോലെ ബേക്കായിട്ടുണ്ട്, എവിടെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല.
അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുക, അല്ലാതെ ഐസിങ് ചെയ്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഐസിങ് ചെയ്തിട്ടുള്ള കേക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.